ഞാൻ ദിനേശ്. ഞാനൊരു ഇൻട്രോവേർട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമാണ്, തുറന്നു പറയാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ദേ അവനെ വെച്ച് സെറ്റാക്കാൻ നോക്കുക, എല്ലാവരും അനുഗ്രഹിക്കണം. എടാ പുറകെ നടക്കണം, ചോദിക്കണം പോയി കൂട്ട്, ചോദിക്കാൻ അന്നേരം സെറ്റ് ആവത്തുള്ളൂ. എന്നാ ശരി, ഞങ്ങള് പോവാ, കളപറി നടക്കട്ടെ. നീ വന്ന് ഇത് ലൈൻ എനിക്കുണ്ടാക്കാൻ വന്നോ നിനക്കുണ്ടാക്കാൻ വന്നോ? ചോദിക്കാൻ വന്നാ ചോദിക്കത്തില്ല. പേടി കൊണ്ടല്ലേ നീ ഒരു തുടക്കം ഇട്ട? അയ്യോ പേടി കൊണ്ടാണോ കുഞ്ഞിന്? പേടിയാണ് അമ്പലത്തിൽ പോയി ചരടി മേടിച്ചു ചോദിക്കണം. മാറി എടാ, നിന്റെ അവളുടെ നമ്പർ ഉണ്ടല്ലോ, അപ്പൊ നീ ഒന്ന് ചോദിക്കും. അവളുടെ മനസ്സിലൊരിപ്പോ എന്താണെന്ന് അറിഞ്ഞിട്ട് ചോദിക്കുന്നല്ലേ കറക്റ്റ്. എന്താ അഭിപ്രായം? നീ ഒന്ന് തുള്ളാതെ ചോദിക്ക. ഹലോ എടി അഞ്ജലി, നമ്മുടെ ദിനേശ് ഉണ്ടല്ലോ, ദിനേശിന് നിന്റെ അടുത്തൊരു ചെറിയൊരു ഇഷ്ടം. നീ ഒന്ന് ആലോചിച്ചൊരു മറുപടി ഒന്ന് പറയണേ, പിന്നെ വീട്ടിലൊന്നും പറയല്ലേ. റിപ്ലൈ ഒന്നും നോക്കി, റിപ്ലൈ വരാം. അവിടെ ഓൺലൈനിൽ ഇല്ല, ഓൺലൈനിൽ വരുമ്പോ സൗണ്ട് കേൾക്കും. അപ്പൊ നോക്കാം, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. ഈ ടെൻഷൻ അടിക്കുമ്പോൾ നാം കടിക്കുന്നു എന്തിനാ? എല്ലാവരും നോക്കി വന്നില്ല, വരുമ്പോ സൗണ്ട് കേൾക്കും. ഒരു കാര്യം ചെയ്യട്ടെ, ഞാനെന്നാ വീട്ടിലോട്ട് പോട്ടെ, മെസ്സേജ് വരുമ്പോഴേ ഞാൻ വന്ന് പറയാം. ഫോൺ അടച്ചിട്ട് പോയ പോരെ? അല്ല ഫോൺ അത്യാവശ്യം ഉണ്ടാ. നീ വിരലിരുന്ന് കടിച്ചോണ്ടിരി. മെസ്സേജ് എടാ, അത് ഗ്യാസിന്റെ സബ്സിഡിയുടെ മെസ്സേജ് വന്നതാ. എന്തോ എന്നടേ, വരുമ്പോ ഞാൻ വന്ന് പണഞ്ഞോളാം. എടാ എനിക്ക് ഗണേശിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ സ്വഭാവം അറിയാതെങ്ങനാടാ? അവന്റെ സ്വഭാവം ഞാൻ അറിയിച്ചു കൊടുത്തോളാം. എന്റെ പൊന്നാളിയാ, കഴിഞ്ഞ വട്ടത്തിനെ കൂട്ട് ഓവർ ആക്കിയത് കൊളവാക്കല്ലോ. ഞാനും മര്യാദക്കൊന്നും അഭിനയിക്കും. നീ ഒന്നോ ഇത് പറഞ്ഞു തരണ്ടായോ? ഇപ്പൊ കറക്റ്റാ, കറക്റ്റ് ആക്കാം, കറക്റ്റ് ആയിരിക്കും. ഏഹ് ചേട്ടണോ ഒന്ന് അടിച്ചോ. അയ്യോ കഷ്ടം, എന്റെ പൊന്നണ്ണ എന്ത് വേണ്ട ഈ കാണിക്കുന്ന അണ്ണൻ വല്ല വേണ്ട തേപ്പ് കഥ വല്ല എടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് അണ്ണന്റെ മോത്തം വന്നോളൂ. ഉള്ളിന്ന് അടിച്ച് കേറങ്ങോട്ട്. അവളെ ഞാൻ എങ്ങനാ കണ്ടത് നിങ്ങൾക്കൊക്കെ അറിയത്തില്ലോ. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറി, നീ എന്നെ ചതിച്ച് എന്താ വേസ്റ്റാന്ന്. അണ്ണ മതി മതി, ഇത് ഞങ്ങള് മ്യൂസിക് ഇട്ടങ്ങ് സെറ്റ് ആക്കിയതാണ്, പൊലിപ്പിച്ചോളാം. സെറ്റ് സെറ്റല്ലേ, ഇത് ഞാന് മ്യൂസിക് ഇടാതെ സെറ്റ് ആക്കിക്കോളാം. എടി സംഭവം അവൻ എന്റെ കൂട്ടുകാരനാ, പക്ഷെ അവൻ ആളത്ര ശരിയല്ല. ഞാൻ ഇത് നിന്റെ അടുത്ത് പറയാൻ കാരണം നീയും എന്റെ കൂട്ടുകാരിയാ. എന്താണോ നീ അവനെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നത്? അവൻ ഇച്ചിരി വെള്ളവടിയും വലിയും പെണ്ണു വിഷയത്തിലൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. എടാ നീ കുത്തിത്തിരിപ്പ് വല്ല ഉണ്ടാക്കുന്നു? എടാ എന്റെ അടുത്ത് അവൻ ഇങ്ങനൊന്നും പെരുമാറിയിട്ടില്ല, ഡീസന്റ് ആയിട്ടാ പെരുമാറിയിട്ടുള്ളത്. എന്റെ മുഖത്ത് പോലും ചൊവ്വേറെ നോക്കത്തില്ല, ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. എടി അതുകൊണ്ടൊക്കെയാ അവൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നിനക്ക് എന്നെ അത്ര വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് തെളിവുകൾ എന്റെ വാട്സപ്പിൽ അയച്ചുതരാം, നീ കണ്ടു നോക്കിട്ട് അത് പറ. ആ ശരി, അയക്ക്. പണ്ട് ഞാൻ നിന്നോട് ഇഷ്ടം പറഞ്ഞപ്പം നിനക്ക് വീട്ടിൽ പ്രശ്നം, നാട്ടുകാരെ പ്രശ്നം, വീട്ടുകാരെ എന്തൊക്കെ ഡയലോഗാണ്. ഇപ്പൊ നിനക്ക് അവനെ പ്രേമിക്കാം, സമ്മതിപ്പിക്കാം കേട്ടോ. എടാ ഇതിങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഏതോ പരന്നാറ് ബെസ്റ്റ് ഇതിന് ഇടയ്ക്ക് കളിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാ അവളെ എനിക്ക് നഷ്ടപ്പെടും ഉറപ്പാ. അതുകൊണ്ട് ഞാനേ ഡയറക്റ്റ് സംസാരിക്കാൻ പോവാ. ഇത് വിട്ടാ ശരിയാവത്തില്ല, നീ ഒന്നും പറണ്ട, ഞാൻ സംസാരിച്ച് ക്ലിയർ ആയിക്കോളാം. ഞാൻ സംസാരിക്കാൻ പോവാ. അവിടെ നീ എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ട്. നേരത്തെ നീ എന്നെ കാണുമ്പോ ഒരു ചിരിയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കൂടിയില്ല. ഈ
അവളൂടെ എന്തോരം കറങ്ങിയിട്ടുണ്ടെന്ന് നിനക്കൊക്കെ അറിയോ? ആർക്കെങ്കിലും അറിയോ? പിന്നെ ഒരു കാര്യം, ഞാനൊന്നും ബാറി പോന്നേ അടിക്കാനല്ല, ഞാൻ അവിടുത്തെ അക്കൗണ്ടൻ്റാ. പിന്നെ ഇപ്പം നീ കാണിച്ച വീഡിയോയുടെ വിത്തി മ്യൂസിക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്, ഒന്ന് കയറി കാണുന്നതല്ല. പിന്നെ ഞാൻ കാണിച്ച പ്രേമം അത് ആത്മാർത്ഥമായിരുന്നു, പറയാനുള്ള പേടി കാരണം പറയാൻ പറ്റാതെ പോയി. ഒറ്റയ്ക്ക് പോയി പൂക്കാലം. ഹലോ ഹലോ ചേട്ടാ, വീട്ടിൽ ഭയങ്കര പ്രഷർ ആ, എന്നെ വിളിച്ചോണ്ട് പോ, ഞാൻ ഇറങ്ങി വരുവാ. ഞാൻ ബാഗും കൊണ്ട് റോഡിൽ നിപ്പുണ്ട്. ഞാൻ വരാം. ഞാൻ കാത്തിരുന്ന നിമിഷം, ആഗ്രഹിച്ച നിമിഷം, സന്തോഷ നിമിഷം, ഞാൻ തകർക്കും. നീ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്റെ കാര്യമൊക്കെ ഞാൻ ആദ്യം നിന്നോടല്ലോ പറയുന്നേ. അപ്പൊ അപ്പച്ചിയുടെ അറിഞ്ഞോണ്ടല്ലേ? മോളുണ്ടോ? അപ്പച്ചി അല്ലടാ, ഇതാ എന്റെ ഭാര്യ അശ്വതി. ഇത് ഇതിന്റെ മോളാ അച്ചു, പ്രീ കിട്ടിയതാ. ഫേസ്ബുക്ക് ഐ ഡി അശ്വതി അച്ചു. ഇതാ. ഹലോ ചേട്ടാ. ഓ പറയ് മോളെ. ചേട്ടാ ഭയങ്കര വിശപ്പ്, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആണോ? ആ ഞാനേ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് തരട്ടെ. അയ്യോ വീട്ടിൽ പ്രശ്നം ആവോ ചേട്ടാ? ഏയ് കുഴപ്പമില്ല, ഞാൻ നിന്റെ അഡ്രസ്സിലോട്ട് ഫുഡ് ഓർഡർ ചെയ്യും. ഓ നല്ല ചേട്ടൻ, താങ്ക് യു. ശരി, നീ കല്യാണത്തിന് പോന്നു പറഞ്ഞിട്ട് പോയില്ലേ? ഓ ഇല്ല ചേട്ടാ, എനിക്ക് നല്ലൊരു ലെഹങ്ക പോലും ഇല്ല കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോവാൻ. അയ്യോ എന്റെ മുത്ത്, അതിന്റെ പേരിൽ നിന്നും കല്യാണത്തിന് പോവാതിരിക്കണ്ട കേട്ടോ. ഞാൻ 2000 രൂപ ഗൂഗിൾ പേ അയക്കാം. ഓൾ ഇപ്പൊ തന്നെ പോയി മേടിച്ചിട്ട് കല്യാണത്തിന് പോവാ കേട്ടോ. അതെ കൊറേ ആയില്ലേ, നമുക്കൊന്ന് കാണണ്ടേ? അയ്യോ ചേട്ടാ, നമ്മൾ ഇങ്ങനല്ലയോ പ്രേമിച്ച്, നമുക്ക് വഴിയേ കാണാം. അല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, മോളൊരു ഫോട്ടോയിലായിരുന്നു, ഞാനൊന്ന് കാണട്ടെ. അത് സസ്പെൻസ്, എന്തു ഇത്ര ധൃതി കാണാം, നമുക്ക് പിന്നെ കാണാം. എന്നാ ഓക്കെ ചേട്ടാ, ചായ എടുക്കട്ടെ.